അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏവർക്കും വിജ്ഞാനതീരം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അള്ളാഹു പടച്ച തമ്പുരാൻ നമ്മളെ എല്ലാവരെയും നന്മരുടെ അഹുലുകാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സകലമാന അപരാധങ്ങളെയും അള്ളാഹു പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, മുഹറം 10-ൻ്റെ ദിവസം നോമ്പ് നോറ്റാൽ, ആശൂറായിൻ്റെ ദിവസം നോമ്പ് നോറ്റാൽ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരുപാട് പ്രതിഫലമുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കതബല്ലാഹു ലഹു ഇബാദത സിത്തീന സനാ സിയാമ അയ്യാമിഹാ വഖിയാമ ലയാലിഹാ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് മുഹറം 10-ൻ്റെ ദിവസം നോമ്പ് നോറ്റാൽ. മുഹറം 10-ൻ്റെ ദിവസം നോമ്പെടുത്താൽ അള്ളാഹു അവനക്ക് 60 വർഷം പകൽ നോമ്പെടുത്ത് രാത്രി നമസ്കരിച്ച ഇബാദത്തിൻ്റെ പ്രതിഫലം അള്ളാഹു അവന് രേഖപ്പെടുത്തുന്നതാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മുഹറം 10-ൻ്റെ ദിവസം നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലമാണ്. മാത്രവുമല്ല, മുത്ത റസൂല് പഠിപ്പിക്കുകയാണ്, വകഅന്നമ ഹജ്ജ വഅതമറ 70 മറ, അവൻ 70 തവണ ഹജ്ജും ഉംറയും ചെയ്തവനെ പോലെയാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, മുഹറം 10-ൻ്റെ ദിവസം നമ്മൾ നോമ്പ് നോറ്റാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് 60 വർഷം പകൽ നോമ്പെടുത്ത് രാത്രി നമസ്കരിച്ചവൻ്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണെന്ന്, പ്രതിഫലം അവന് രേഖപ്പെടുത്തുന്നതാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, 70 തവണ ഹജ്ജും ഉംറയും ചെയ്തവനെ പോലെയാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രതിഫലം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ മുഹറം 10-ൻ്റെ ദിവസം നമ്മൾ നോമ്പ് നോറ്റാൽ നമുക്ക് ഈ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം തരട്ടെ. മുഹറം 10-ൻ്റെ ദിവസം നോമ്പെടുക്കാനും ഇബാദത്ത് ചെയ്യാനും ഇബാദത്ത് കൊണ്ട് ജീവിതം ധന്യമാക്കാനും അള്ളാഹു നമുക്ക് മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.